ഹലോ ഫ്രണ്ട്സ്, എലി ശല്യം കൊണ്ട് നിങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണോ? എന്നാൽ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് എലിയെ തുരുത്താനുള്ള ഒരു റെമഡി ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതുണ്ടാക്കുവാനായി നമുക്ക് ആദ്യം ആവശ്യം ഒരു തക്കാളിയാണ്. ഒരു മീഡിയം സൈസ് തക്കാളി നമുക്ക് ആവശ്യമുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യം ഒരു ശർക്കരയാണ്. ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല, നമുക്കിത് ചീകി ചീകി എടുക്കണം. പിന്നീട് നമുക്ക് ആവശ്യം മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടി വേണം, അതുകൊണ്ട് ഞാനിവിടെ നാടൻ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ തക്കാളി പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. സാവധാനം കട്ട് ചെയ്തെടുക്കണം, ഇതിൻ്റെ അകത്തുള്ള ജ്യൂസ് ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിത് പതുക്കി ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ശക്തി കൊടുക്കരുത്, അകത്തുള്ള വെള്ളമൊന്നും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. പതുക്കി ഒന്ന് സ്ക്വീസ് ചെയ്ത് കൊടുക്കുക. അകത്തുള്ള സത്തുക്കളൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ അത് നിലത്ത് വീണ് പോകാൻ പാടില്ല. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി ഒരു ടീസ്പൂൺ ഈ തക്കാളിയുടെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ശരിക്കും ഇതിൻ്റെ മുകളിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടി വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ശർക്കര ചീകി ചീകി ഈ ബൗളിലേക്ക് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ചീകിയിടുക. നമുക്ക് ഏകദേശം ഇത്രയും മതിയാകും. ഇനി നമ്മൾ മുളക് പൊടി പുരട്ടി വെച്ചിരിക്കുന്ന ഈ തക്കാളിയുടെ പീസ് മുകളിലേക്ക് നമുക്ക് ഈ ശർക്കര കുറേശ്ശെയായി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഈ മുളക് പൊടി കാണാൻ പറ്റാത്ത ലെവലിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. അങ്ങനെ പരത്തി യോജിപ്പിച്ച് വയ്ക്കുക. ഇപ്പോൾ നമുക്ക് കാണാം, നമുക്ക് എലിയെ തുരത്താനുള്ള കൂട്ട് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെ എവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. നമ്മുടെ അടുക്കളയുടെ ഭാഗങ്ങളിൽ എലീനെ കണ്ടുവരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒന്നോ രണ്ടോ എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ അവിടെയായി വയ്ക്കാവുന്നതാണ്. ശർക്കരയുടെയും അതുപോലെ തന്നെ തക്കാളിയുടെയും മണം പിടിച്ച് എലി എത്തുകയും ഇത് കഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിനകത്തുള്ള മുളക് പൊടി എലിയെ വളരെയധികം ദൂഷ്യം ചെയ്യുന്ന ഒന്നാണ്. എലിയുടെ ദഹന പ്രക്രിയയെ ഇത് സാരമായി തന്നെ ബാധിക്കും, അങ്ങനെ എലികൾ ചത്തു വീഴുക തന്നെ ചെയ്യും. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് അടുക്കളയിൽ എവിടെയും വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളോ അതുപോലെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന മറ്റൊരു വസ്തുക്കളോ വയ്ക്കാതിരിക്കുക. കരവേശം എടുക്കുന്ന എലി വെള്ളത്തിന് വേണ്ടി പാഞ്ഞു കിടക്കും. വെള്ളം കുടിക്കാനിടയായി കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ഫലപ്രദമാകില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. വളരെ ഫലപ്രദമായൊരു ടിപ്പാണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.